മുൻമന്ത്രി വി എസ് ശിവകുമാറിന്റെ വീടിന് മുന്നിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. അൺഎംപ്ലോയീസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപകരാണ് പ്രതിഷേധിക്കുന്നത്. സൊസൈറ്റി പ്രസിഡന്റ് പണം മുഴുവൻ പിൻവലിച്ചെന്നാണ് ആക്ഷേപം. ശിവകുമാറിന്റെ ഉത്തരവാദിത്വത്തിലാണ് പണം നിക്ഷേപിച്ചത് എന്ന് നിക്ഷേപകർ പറയുന്നു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഈ അൺഎംപ്ലോയിഡ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകർ പ്രതിഷേധിക്കുന്നതിൻ്റെ കാരണം ഈ ശിവകുമാർ അതിന് ഇടനില നിന്നു എന്നുള്ളതാണോ അവർ പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ശിവകുമാറിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ? മുൻമന്ത്രി വി എ ശിവകുമാറിന്റെ വീടിന് മുന്നിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം നടക്കുന്നത്. രാവിലെ ഒരു 10 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. അൺഎംപ്ലോയീസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചവരാണ്, നിക്ഷേപകരാണ് ഈ പ്രതിഷേധം പ്രതിഷേധിക്കുന്നത്. സൊസൈറ്റി പ്രസിഡന്റ് പണം മുഴുവൻ പിൻവലിച്ചു എന്നുള്ളതാണ് ഈ നിക്ഷേപകരുടെ ആക്ഷേപം. വി എ ശിവകുമാറിന്റെ ഉത്തരവാദിത്വത്തിലാണ് ഈ അൺഎംപ്ലോയീസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത് എന്നുള്ളതാണ് ഈ പ്രതിഷേധിക്കുന്നവർ പറയുന്നത്. ഏതാണ്ട് 300-ലേറെ പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. അവരിപ്പോഴും മുൻമന്ത്രി വി എ ശിവകുമാറിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. അതായത് ഈ അൺഎംപ്ലോയീസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള രാജേന്ദ്രൻ, അയാൾ ശിവകുമാറിന്റെ സുഹൃത്താണ്, ബിനാമിയാണ് എന്നുള്ളതാണ് ഈ നിക്ഷേപകർ പറയുന്നൊരു കാര്യം. ഇത്തരത്തിൽ ശിവകുമാറിന്റെ ഉത്തരവാദിത്വത്തിലാണ് ഈ പണം നിക്ഷേപിച്ചത്. നേരത്തെ പലതവണയും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടേക്ക്, അതായത് വി എ ശിവകുമാറിനെ കാണാനായി നിക്ഷേപകർ എത്തിയിരുന്നു. അന്ന് വി എ ശിവകുമാറിന്റെ മകളുടെ വിവാഹ സമയത്താണ് ഈ നിക്ഷേപകർ എത്തിയത്. അതുകൊണ്ട് തന്നെ മകളുടെ വിവാഹമാണ്, മറ്റ് പ്രതിഷേധങ്ങളിലേക്ക് പോകരുത്, ഈ പ്രശ്നത്തിന് ഉടൻ തന്നെ ഒരു പരിഹാരം കാണാം, പണം നഷ്ടപ്പെട്ടിട്ടില്ല, 10-ഉം 15-ഉം ലക്ഷം രൂപയാണ് ഓരോ ആളുകളും നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാമെന്നുള്ള ഉറപ്പാണ് വി എ ശിവകുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും ഇവർ വി എ ശിവകുമാറിനെ കാണാനേ എത്തിയപ്പോൾ തനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, അതായത് ഈ അൺഎംപ്ലോയീസ് ഈ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി തനിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, താൻ പറഞ്ഞിട്ടല്ല പണം നിക്ഷേപിച്ചത് എന്ന് പറഞ്ഞ് വി എ ശിവകുമാർ കയ്യൊഴിയുകയാണ് ചെയ്തത്. പക്ഷേ നിക്ഷേപകരിൽ ഈ കൂടുതൽ ആളുകളും പറയുന്നത് വി എ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള രാജേന്ദ്രനുമായി വളരെ അടുത്ത ബന്ധവും വളരെ സുഹൃത്താണ്, ബിനാമിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏറ്റവും അടുപ്പമുള്ളത് കൊണ്ടും വി എ ശിവകുമാർ പറഞ്ഞത് കൊണ്ടുമാണ് ഇത്തരം കൂടുതൽ പേരും പണം നിക്ഷേപിച്ചത് എന്നുള്ളതാണ് നിക്ഷേപകർ പറയുന്നത്. ഈ നിക്ഷേപകരിൽ പലരുടെയും മക്കളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി പണം അവർക്ക് തിരികെ വേണം, അതിനുവേണ്ടിയിട്ടാണ് പല തവണയായി വി എ ശിവകുമാറിന്റെ വീട്ടിൽ തന്നെ എത്തിയത്. മാത്രമല്ല 2.5 വർഷമായി നിക്ഷേപിച്ചവർക്കാർക്കും പലിശ തുക ലഭിക്കുന്നില്ല എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നുള്ളതാണ് നിക്ഷേപകർ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി. യെസ്, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകുന്നത്.